നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ഇത് എന്തൊരു ദയനീയ അവസ്ഥയാണ്! താലിബാന്റെ പിടിയിൽ നിന്ന് ജീവൻ കൊണ്ടോടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകളെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ജീവൻ രക്ഷിക്കാനായി രാജ്യം വിടാൻ കാബൂൾ വിമാനത്താവളത്തിലേക്ക് ഇരച്ചു കയറി ജനക്കൂട്ടം. വേദനിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായ കാഴ്ച. ഇതുപോലൊരു അവസ്ഥ നമുക്ക് നേരിടേണ്ടി വന്നാൽ ഇതേ ഭീകരാന്തരീക്ഷത്തിലൂടെ കടന്നു പോകേണ്ടി വരാം. വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അമേരിക്കൻ പൗരന്മാരെ ഒഴിപ്പിക്കാൻ എത്തിയ US വിമാനത്തിലേക്കാണ് ജനങ്ങൾ ഓടിയെടുത്തത്. ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ US സേന ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നു. സംഘർഷത്തെ തുടർന്ന് വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ സർവീസുകളും നിർത്തിവെച്ചിരിക്കുകയാണ്. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാബൂൾ നഗരം താലിബാൻ പിടിച്ചെടുത്തതോടെ രാജ്യത്തു നിന്നും രക്ഷപ്പെടുന്നതിനായി ആളുകൾ കൂട്ടമായെത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ സഖ്യ സൈന്യത്തെ സഹായിച്ചിരുന്നവരും മറ്റ് രാജ്യങ്ങളുടെ പ്രത്യേക വിസയുള്ളവരുമാണ് പുറത്തു കടക്കാൻ എത്തിയത്. താലിബാൻ തങ്ങൾക്കെതിരെ പ്രതികാര നടപടിയെടുക്കുമെന്ന ആശങ്കയിലാണ് വിമാനത്താവളത്തിലേക്ക് ആയിരങ്ങൾ കുതിച്ചെത്തിയത്. അതീവ ദയനീയ ദൃശ്യങ്ങളാണ് കാബൂളിൽ നിന്നും പുറത്തു വരുന്നത്. വ്യോമയാന ഗതാഗത നിയന്ത്രണം അമേരിക്ക ഏറ്റെടുത്തിട്ടുണ്ട്. കാനഡയും അമേരിക്കയും ഹെലികോപ്റ്റർ മാർഗമാണ് എംബസി ഉദ്യോഗസ്ഥരെ ഒഴിപ്പിച്ചത്. എയർ ഇന്ത്യ വിമാനങ്ങളാണ് ഇന്ത്യൻ പൗരന്മാരെ അഫ്ഗാനിൽ നിന്ന് ഒഴിപ്പിക്കുന്നത്. വീഡിയോ കാണാം. അതേസമയം അഫ്ഗാനിസ്ഥാനിലേക്ക് അടിയന്തരമായി ഇന്ത്യൻ വിമാനം തിരിക്കും. ദില്ലിയിൽ നിന്ന് രാത്രി 8:30 പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം ഉച്ചയ്ക്ക് അടിയന്തരമായി 12:30 കാബൂളിലേക്ക് പുറപ്പെടും. രണ്ട് വിമാനങ്ങൾ കൂടി തയ്യാറാക്കി നിർത്താൻ എയർ ഇന്ത്യക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. കാബൂൾ ദില്ലി അടിയന്തര യാത്രയ്ക്ക് തയ്യാറെടുത്തിരിക്കാൻ ജീവനക്കാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.